ഹലോ, ഇതാ കണ്ടില്ലേ, നെല്ലിക്ക തോട്ടത്തിലാണ്. നെല്ലിക്ക നല്ല വിളഞ്ഞ് പൂന്ത് വിളയാടിക്കുകയാണ്. ഇത് നാരങ്ങ, നെല്ലിക്ക നാരങ്ങ നല്ല കോമ്പിനേഷനിൽ അച്ചാറിനുള്ള രണ്ട് ഐറ്റം, നെല്ലിക്ക നാരങ്ങ വിളവെടുത്തോണ്ടിരിക്കുകയാണ്. നെല്ലിക്ക നല്ല കൊല കൊല മുന്തിരിക്ക പോലെ കൊല കൊല നെല്ലിക്ക. അടുത്തത് കൊല കൊല നാരങ്ങ. ഇതാണ് നാരങ്ങ, നല്ല അടിപൊളി നാരങ്ങ. ഒരു സൈഡ് മാത്രം മഞ്ഞ. ഛേ, അപ്പോൾ വേണ്ട. ഇതാണ്, ഇത് ഇവിടുത്തെ പണിക്കാരനാണ്, ഇവിടുത്തെ പാണ്ഡ്യാണ്. ഇപ്പൊ പാണ്ഡ്യന്നല്ല, ഇപ്പൊ പാണ്ഡ്യ തല്ലിക്കാലം. ഇതിൻ്റെ അടിയിൽ പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നെല്ലിക്ക. നെല്ലിക്ക ഇവിടുത്തെ പണിക്ക ആൾക്കാരാണ്. ഹായ്. ഉള്ള നെല്ലിക്ക നല്ല അടിപൊളിയായിട്ട് തൊട്ടപ്പുറം തന്നെ ഞങ്ങൾക്ക് തന്നെ മാങ്ങൻ്റെ തോട്ടമുണ്ട് കേട്ടോ. അപ്പുറത്ത് നല്ല മാങ്ങത്തോട്ടുണ്ട്, സ്വന്തം തോട്ടമാണ്. ഞങ്ങൾ അടുത്ത വീഡിയോ ഞങ്ങൾ മാങ്ങത്തോട്ടത്ത് നിന്ന് മാങ്ങ ലൈവായിട്ട് പറിച്ച് തിന്നുന്നത് കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ നാരങ്ങ, പച്ചനാരങ്ങ ലൈവായിട്ട് തിന്നു, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ അതൊക്കെ ഞങ്ങൾ നെല്ലിക്ക അത് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഷെയർ ചെയ്യുക. ഇത് ഞങ്ങൾ വെറൈറ്റി വെറൈറ്റി ഇതുപോലുള്ള വീഡിയോകൾ ഞങ്ങൾ തന്നെ നെല്ലിക്ക കുഞ്ഞുങ്ങൾ ഉണ്ടായി വരുന്നേ ഉള്ളൂ. നെല്ലിക്കൻ്റെ മരം കണ്ടില്ല, എല്ലാം ഒരേ ഷേപ്പ് വെട്ടി അതിൽ നിന്ന് തളിരിട്ട് തെളുത്ത് വന്ന് പിന്നെ അതിൽ നിന്ന് നെല്ലിക്കുഞ്ഞുങ്ങൾ ഉണ്ടായി വരുന്നു. ആ കുരുവായി കായയായി. നാരങ്ങ കണ്ടില്ലേ, കാരണം നമ്മളെ നാട്ടിൽ വിലയിടിവ് കാരണം, നാട്ടിലാണ് കേരളത്തിൽ നാരങ്ങക്ക് മാർക്കറ്റില്ലാത്തതുകൊണ്ട് കണ്ടില്ലേ നാരങ്ങ കിടക്കണേ. ഇതൊക്കെ ഇനി ഒരു വെറൈറ്റി ആയിട്ട് ഉണക്കിയാണ്ട് ഓരോ നമ്മുടെ കപ്സയിലൊക്കെ ഓരോ തന്നെ ഇട്ട് തരും. കാരണം നമ്മൾ ഫ്രഷായിട്ട് നാരങ്ങ, പച്ച നാരങ്ങ അല്ല മഞ്ഞ നാരങ്ങ പോത്ത് നാരങ്ങ നമ്മൾ മേടിച്ചിട്ടില്ലെങ്കിൽ ഇവരത് അതിൻ്റെ ഉള്ളിൽ ചാടിയാണ്ട് കേടന്ന് ഉണങ്ങിയാണ്ട് അത് നമുക്ക് നമ്മളെ കപ്സയിലിട്ടാൻ വേണ്ടിയിട്ട് ഒരു തരും. അത് നമ്മൾ തന്നെ മേടിക്കും, ഇതെല്ലാം നമ്മൾ മേടിച്ച് തിന്നാണ്ട് ആൾക്കാരാണ്. ഓലെ എങ്ങനെയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഇവർ പറയുന്നത് തന്നെ കേരളത്തിൽ നിന്ന് വണ്ടികൾ വരാത്തതുകൊണ്ട് സാധനങ്ങളൊക്കെ ഇതേപോലെ കിടക്കുക എന്ന് പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം, കാരണം നമ്മളെ കേരളീയർക്ക് ഒരു അഹങ്കാരമുണ്ട്, ഏറ്റവും കൂടുതൽ തെങ്ങ് നമ്മളെ കേരളത്തിലാണ്. കേരം തെങ്ങും കേരള നാട് എന്നല്ല പറയാം. ഇത് കണ്ടില്ലേ, തെങ്ങിൻ്റെ തോട്ടങ്ങളാണ്, നല്ല അടിപൊളി അടിപൊളി തെങ്ങുകൾ. ഈ തെങ്ങിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത പ്രാവശ്യം ഇടണമായിരിക്കും. ഇത് കൊലക്കാത്ത തെങ്ങ്, കുറച്ച് തെങ്ങ് കണ്ടില്ലേ, അതെ ഓരോ തേങ്ങൻ്റെയും നല്ല അടിപൊളിയായിട്ട്. ഇപ്പോൾ ഇവർ കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലായി, തെങ്ങ് കേരളത്തിൽ മാത്രമല്ല ഞങ്ങളെ നാട്ടിലും തെങ്ങുണ്ടാവും എന്നിട്ട് ഒരു ഇഷ്ടംപോലെ തെങ്ങ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കേരളത്തിലെ തെങ്ങുകളൊക്കെ വെട്ടി അവിടുത്തെ ഒക്കെ ഇങ്ങോട്ട് ആൾക്കാർ വരും. കണ്ടില്ലേ, ഇവരെ കൃഷി രീതി നല്ല വൃത്തി നീറ്റായിട്ട് ഇവരെ സൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് ഉണ്ട്. അപ്പം പിന്നെ ബാക്ക് സൈഡിൽ നല്ല അടിപൊളി വ്യൂ, മൗണ്ടൻ വ്യൂ കണ്ടില്ലേ അടിപൊളി. അത് ആ മല അപ്പുറത്ത് കയറി കിടന്ന ഒരു കൊടൈക്കനാലാണെന്ന് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞു. കൊടൈക്കനാൽ ഈ മലൻ്റെ അപ്പുറത്ത് കൊടൈക്കനാലാണ്. അപ്പം നമ്മൾ നോക്കാം, നമുക്ക് അടുത്ത പ്രാവശ്യം വീഡിയോ അവിടെ വന്നിട്ട് നമുക്ക് ചെയ്യാം. അപ്പം നിങ്ങൾ ലൈക്ക് ഷെയറൊക്കെ ചെയ്ത് സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടില്ലേ, കാര്യങ്ങളൊക്കെ ഉഷാറാണ്. പിന്നെ അഭിപ്രായമൊക്കെ പറയാം, പിന്നെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും പറയുകയാണെങ്കിൽ ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ട് ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടി വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. അതെ അതെ, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഒരു നാരങ്ങ, ഇതാണ് പൗത്ത നാരങ്ങ അറിയുന്നത്. എടാ പൗത്ത നാരങ്ങ കയ്യൊത്തി പറിച്ചാ, ഇതാ ഇവിടെ ഇവിടെ ഇതാണല്ലേ മരത്തും വന്ന് ഉണങ്ങിക്കണ്. ഇതൊക്കെ ചിലപ്പോൾ കപ്സയിലിട്ട് ചിലപ്പം വരുമായിരിക്കും ഈ സാധനം. പാക്കാക്കി വിടാം കപ്സയിൽ. ലൈവായിട്ട് പറിക്കണത്, അവൻ്റെ കയ്യിൽ മുള്ള കുത്തുന്ന പണി കാണാം. പറിക്ക്,
അങ്ങനെ നാരങ്ങ പറിക്ക്. അത് കയ്യിൽ മുള്ളൂത്തുന്നത് എങ്ങനെയാണ് കണ്ടപ്പോ മുള്ളൂത്തി കാണിച്ചാലും. അപ്പൊ അങ്ങനെ പറിക്കാൻ പോകുന്നുണ്ട്. ഇല്ല, എന്റെ കയ്യില് മുള്ളൂത്തിനെ കാണാൻ വേണ്ടിട്ടാണ്. കാണാൻ രസം. നമ്മള് പ്രേക്ഷകര് അത് ആഗ്രഹിക്കുന്നുണ്ട് എന്റെ കയ്യില് മുള്ളൂത്തിനെ കാണാൻ. എന്നാ ഇല്ല, എന്റെ കയ്യില് മുള്ളൂത്തിനെ പ്രേക്ഷകർക്ക് ഇഷ്ടല്ല. എന്റെ കയ്യില് മുള്ളൂത്തിനാണ് പ്രേക്ഷകർക്ക് ഇഷ്ടം. ഇത് എവിടെ ഇരിക്കും? അല്ല, ആയിക്കോട്ടെ, സെലിബ്രേഷൻ കണ്ടല്ലേ. ഇങ്ങനെയാണ് നാരങ്ങ പറിക്കുക. അപ്പൊ സൗണ്ട് കേട്ടില്ല രാവുന്ന്? അവന്റെ കയ്യില് മുള്ളൂത്തിയാണ്. ഞാൻ നാരങ്ങ എടുക്കാൻ നീന്തുന്ന കണ്ടോണ്ടേ. ഞാൻ പുറത്ത് മുള്ളുത്തും. ഇതാണ് നാരങ്ങ പറിച്ചു കഴിഞ്ഞാല് നാരങ്ങ മുള്ളുത്തുന്നതാണ്. ഇതാണ് ഇതാണ് ഇപ്പൊ പറിച്ച നാരങ്ങ. ആണ് നെല്ലിക്ക മരത്തുമ്പോ ഇങ്ങനെ കയറി കണ്ടാണ് പറിക്കുക. കയറി പോകണല്ലോ. ചെറിയ ചെറിയ കൊമ്പ് ശില്ലകളിലൂടെ കയറി കയറി ഒരാളെ കാണില്ല. അല്ല, ബാക്കില് ഗംഗാവിന്റെ മുന്നിൽ ഉള്ളതുപോലെ ബാക്കിൽ സാധനം കെട്ടിയാണ് അതിങ്ങനെ പറിച്ചു കിട്ടുന്നത്. ചെറിയ കൊമ്പാണ്, ചെറിയ അധികം ഹൈറ്റ് ഒന്നുമില്ല. ചെറിയ ചില്ല ഇത് കയറി പറിച്ചിരിക്കുന്നത്. നമ്മളെ ടീച്ചർമാർ തല്ലാൻ ഉപയോഗിക്കുന്ന ചൂരൽവടിയില്ലാത്ത വണ്ണോളൂ കൊമ്പ്. പക്ഷെ അത് കയറിയിരിക്കുന്നുണ്ട്. അത് നേക്കില് നേക്കപരമായിട്ട് ഹൈഡപരമായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാണ് ഇപ്പോൾ പറിച്ച നെല്ലിക്ക. എക്സ്പോർട്ട് ക്വാളിറ്റിയാണ് നെല്ലിക്ക. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട് വീഡിയോ. വീഡിയോ അതായത് ദീർഘം കൂടിയിട്ടുണ്ട്. ഇത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. ഇത് അവസാനം പറയുന്നത് വിചാരിച്ചിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യാം.